നമസ്കാരം. മലയാളത്തിന്റെ ഓസ്കാർ പ്രതീക്ഷയായി വളർന്നിരിക്കുകയാണ് ബ്ലസ്സി പൃഥ്വിരാജ് ടീം ഒന്നിക്കുന്ന ആടുജീവിതം എന്ന സിനിമ. ഒരു യഥാർത്ഥ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ബെന്യാമൻ എഴുതിയ അതേ പേരിലുള്ള നോവലാണ് ബ്ലസ്സി സിനിമയാക്കുന്നത്. റിലീസ് ആവാൻ രണ്ട് ദിവസം മാത്രമേ ഇനി അവശേഷിക്കവി മലയാള സിനിമാ പ്രേക്ഷകർക്കേറെ ആകാംക്ഷയോടെയാണ് ചിത്രത്തെ കാത്തിരിക്കുന്നത്. ചിത്രത്തിൻ്റെതായി പുറത്തുവരുന്ന ഗാനങ്ങൾക്കും ടീസറിനുമെല്ലാം വൻ വരവേൽപ്പ് തന്നെയാണ് ആസ്വാദകർ നൽകിയത്. പക്ഷേ അതോടൊപ്പം ചിത്രം ഇസ്ലാമോഫോബിയ പരത്തുന്നുവെന്ന വ്യാജമായ ആരോപണവും കേരളത്തിൽ ഒരു വിഭാഗം യുക്തിവാദികൾക്കിടയിൽ പോലും ചർച്ചയാകുന്നുണ്ട്. UAE ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ചിത്രത്തിന് പ്രദർശനത്തിന് അനുമതിയില്ല. UAEയിലും മലയാളം സിനിമയ്ക്ക് മാത്രമാണ് പ്രദർശന അനുമതി ഉള്ളത്. ചിത്രത്തിന്റെ മൊഴിമാറ്റം വിവിധ ഇന്ത്യൻ ഭാഷകളിലും അവയൊന്നും UAEയിൽ പ്രദർശിപ്പിക്കാനാകില്ല. ഈ മാസം 28-നാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് റിലീസ്. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ ഹരിപ്പാടിനടുത്ത് ആറാട്ടുപുഴ പഞ്ചായത്തിൽ 1962 May 15 ജനിച്ച നജീബ് എന്ന വ്യക്തിയുടെ യഥാർത്ഥ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ബെന്യാമൻ ആടുജീവിതം എന്ന നോവൽ രചിച്ചത്. ഗൾഫിലെ ജോലിക്കാരുടെ വിജയകഥകളിലായിരുന്നു ബെന്യാമൻ കൂടുതലും കേട്ടിരുന്നതെങ്കിലും ഒരു വ്യത്യസ്തമായ ജീവിതം എഴുതാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. സുഹൃത്തായ സുനിൽ പറഞ്ഞ നജീബിന്റെ കഥ കേട്ടപ്പോൾ ലോകത്തോട് പറയാൻ ഞാൻ കാത്തിരുന്ന കഥ ഇതായിരുന്നുവെന്നും എനിക്ക് കഥ പറഞ്ഞേ മതിയാകൂ എന്നും തോന്നി എന്നാണ് ബെന്യാമൻ തന്നെ അഭിപ്രായപ്പെട്ടത്. നജീബ് ബെന്യാമിനെ ബഹ്റൈനിൽ വെച്ച് പിന്നീട് കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. മണിക്കൂറുകളോളം നജീബുമായി സംസാരിച്ചാണ് അദ്ദേഹം കഥ മെനഞ്ഞത്. നജീബിന്റെ ജീവചരിത്രം തേച്ചു മിനുക്കുകയോ മധുരമുള്ളതാക്കണമെന്നോ തനിക്ക് തോന്നിയില്ല എന്നാണ് ബെന്യാമിന്റെ വിശദീകരണം. ആടുജീവിതത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങിയ കഥാപാത്രമായ നജീബാണ്. 2008 ബഹ്റൈനിൽ വെച്ച് കവി കുഴൂർ വിൽസൺ പുസ്തകത്തിന്റെ ആദ്യ കോപ്പി നജീബിന് നൽകി പ്രകാശനം നിർവഹിച്ചു. ആടുജീവിതത്തിന്റെ അറബ് പതിപ്പ് UAEയിലും സൗദി അറേബ്യയിലും 2014 നിരോധിച്ചിരുന്നു. അയാമുൽ മായിസ് എന്ന പേരിൽ നോവൽ അറബിയിലേക്ക് തർജ്ജിമ ചെയ്ത് വിവർത്തനം ചെയ്ത മലയാളികളായ അരീക്കോട് സ്വദേശി സുഹൈൽ റാഫിയായിരുന്നു. അഫാഖ് ബുക്ക് സ്റ്റോർ ആയിരുന്നു അറബ് തർജ്ജമയുടെ പ്രസാധകർ. എന്നാൽ ഷാർജ രാജ്യാന്തര പുസ്തകമേളയിൽ പുസ്തകം ലഭിക്കാറുണ്ട്. ഇംഗ്ലീഷ് പതിപ്പും ഗൾഫിൽ പിന്നീട് നിരോധിക്കപ്പെട്ടു. 2008 ഓഗസ്റ്റ് മാസം ആദ്യ പതിപ്പായി ഇറങ്ങിയ ആടുജീവിതം 2009 കേരള സാഹിത്യ അക്കാദമിയുടെ ഏറ്റവും നല്ല മലയാള നോവലിനോട് അവാർഡും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ ചൂടപ്പം പോലെ വിറ്റുപോയ നോവലാണിതെന്ന് കൂടി പറയണം. ചങ്ങമ്പുഴയുടെ രമണം കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ പുസ്തകവും ഇത് തന്നെയാണ്. അതുപോലെ തന്നെ ദീർഘകാലത്തെ ശ്രമത്തിന് ശേഷമാണ് നോവൽ സിനിമയാകുന്നത്. മരുഭൂമിയിൽ ഒറ്റപ്പെട്ട നജീബ് ആവുന്നത് പൃഥ്വിരാജ് നടത്തിയ ശാരീരിക മാറ്റങ്ങളും ഏവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. 2008 പ്രാരംഭ ജോലികൾ ആരംഭിച്ച ആടുജീവിതം വർഷങ്ങളുടെ തയ്യാറെടുപ്പുകൾക്കൊടുവിൽ 2018 ചിത്രീകരണം ആരംഭിച്ചത്. ഏറ്റവും അധികം നാളുകൾ നീണ്ടുപോയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ വർഷം July 14 പൂർത്തിയായത്. ജോർദാനിലായിരുന്നു ചിത്രത്തിന്റെ മുഖ്യ പങ്കും ഷൂട്ട് ചെയ്തത്. പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയാണ് ആടുജീവിതം. ഓസ്കാർ അവാർഡ് ജേതാക്കളായ AR റഹ്മാനും സംഗീതം റസൂൽ പൂക്കുട്ടിയും ശബ്ദമിശ്രണവും നിർവഹിച്ച ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ നായികയായി എത്തുന്നത് അമല പോളാണ്. വിഷ്വൽ റൊമാൻസിന്റെ ബാനറിലാണ് ചിത്രം എത്തുന്നത്. ഹോളിവുഡ് നടനായ ജിമ്മി ജീൻ ലൂയിസ്, KR ഗോകുൽ, പ്രശസ്ത അറബ് അഭിനേതാക്കളായ താലിബ് അൽ ബലൂഷി, റിഖബി എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഈ ചിത്രത്തിന്റെ വലിയ പ്രേക്ഷക പിന്തുണ തന്നെയാണ് ഇതിനോടകം ലഭിച്ചിരിക്കുന്നത്. ചിത്രം റിലീസാകുമ്പോൾ തന്നെ എല്ലാവരും ആകാംക്ഷയോടെ കാണാൻ കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ആടുജീവിതം.